സോ ഞാനിവിടെ വന്ന് ഉണ്ണി മുകുന്ദൻ ഫിലിംസിൽ ഷഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമയിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിന് പേയ്മെൻറ്റ് ക്ലിയർ ആയിട്ടില്ല എന്ന് ഒരു ആരോപണം. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഇറ്റ്സ് വെരി സീരിയസ് ആക്ച്വലി. അപ്പോൾ ഇത് ബാലയ്ക്കുള്ളൊരു മറുപടി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇതൊന്നായിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഹലോ, അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള ഒരു 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 ക്ലാരിഫിക്കേഷനായിട്ട് ഇതിനെടുക്കണം. ടു സ്റ്റാർട്ട് വിത്ത്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ സിനിമയുടെ ഡയറക്ടർ ഓൾറെഡി ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ് വിട്ടിട്ടുണ്ട്. ഐ വിൽ സെൻഡ് യു ദ കോപ്പി ഓഫ് ദാറ്റ്, അതെൻ്റെ കയ്യിലുണ്ട്, യു ക്യാൻ ലേറ്റർ ഓൺ ചെക്ക് ഇറ്റ്. പടത്തിൻ്റെ ഡി ഒ പി എൽദോ, ഞാൻ ഒരു ടെക്നീഷ്യൻ്റെ എന്താ പറയുക എസ്തെറ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് പുള്ളി എത്ര പൈസ മേടിച്ചെന്നും പറയാൻ പാടില്ല. എന്നാലും ഞാൻ അത് ഹാവ് ടു ക്ലിയർ ഇറ്റ് ബിക്കോസ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ എൽദോയ്ക്ക് കൊടുത്ത പേയ്മെൻറ്റ് ഓക്കെ. പുള്ളി ലൈൻ പ്രൊഡ്യൂസറാണ്, ഞാൻ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആണെങ്കിലും ലൈൻ പ്രൊഡ്യൂസറിൻ്റെ ജോലി എന്ന് വെച്ചാൽ ദേർ വിൽ ബി എ ലോട്ട് ഓഫ് അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ചില ആൾക്കാരാണ്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിയോട് 800,000 രൂപയ്ക്കാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ഐ തിങ്ക് ഇവർ തമ്മിൽ ഉണ്ടായ കോംപ്രമൈസും അല്ലെങ്കിൽ ഒരു ഒരു മ്യൂച്വൽ അഗ്രിമെൻ്റ് ആയിരുന്നു 7 lakh rupees. അപ്പോൾ ഞാൻ എന്നോട് എൻ്റെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ്ലി ഞാൻ കേട്ടത് അതായത് പുള്ളിക്ക് പൈസ കിട്ടിയില്ല എന്നാണ്. പക്ഷേ ബാങ്ക് ട്രാൻസ്ഫർ 7 lakhs ഈ പർട്ടിക്കുലർ ഡേറ്റും കൊടുത്തേക്കണം. ഐ വിൽ പ്രസൻറ്റ് ഇറ്റ് യു. പിന്നീട് 7 lakhs ആണ് എൽദോയ്ക്ക് കൊടുത്ത പേയ്മെൻറ്റ്. അത് എൽദോ ഈ പടത്തിൻ്റെ ഡി ഒ പി ആണ്. പുള്ളിയാണ് എനിക്ക് തോന്നുന്നു, ഞാനിതൊന്നും ഞാൻ ഈ ജനറലി സ്പീക്കിംഗ് ഞാൻ ഇൻ്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഒഫ്കോഴ്സ് എൻ്റെ അടുത്ത് ഇത്രയും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഷഫീഖിൻ്റെ സന്തോഷം എന്ന സിനിമയിൽ വർക്ക് ചെയ്ത ആർക്കും പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന് കേട്ടു. ഐ ഡോണ്ട് നോ എത്രത്തോളം ശരിയാണെന്ന്. പക്ഷേ ഓക്കെ, ഇതിൽ ഭയങ്കര എന്നാലും എൻ്റെ ഇതിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇപ്പം ബേസിക്കലി ബാല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നാണ് ഏറ്റവും സംഭവം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ബാല. ഞാൻ അങ്ങനെയാണ് ഇപ്പോഴും ഈ നിമിഷം വരെ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. പുള്ളി പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ പ്രൊഡ്യൂസ് ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയായിരുന്നു. ആ പടത്തിൽ അഭിനയിച്ചത് നായകനായിട്ട് പുള്ളിയായിരുന്നു. അതിനെ സംബന്ധിച്ചിട്ടാണ് പിന്നീട് ടിനി ടോമും പിന്നെ രമേശ് ചേട്ടനും ചേർന്ന് ഒരു ഒരു തമാശ രൂപയാണ് ഒരു കാര്യം പറഞ്ഞ് ആ കോമഡി ഞാൻ ഉണ്ണി മുകുന്ദൻ മറ്റു നടന്മാരുടെ പേരൊക്കെ പറഞ്ഞത് ഈ സിനിമയെ സംബന്ധിച്ചുള്ള കാര്യമായിരുന്നു. ടു ബി ഓണസ്റ്റ് സോറി ടു ബി ഓണസ്റ്റ് ഈ ആ പേരിൽ വന്ന ആൾക്കാരും കോമഡിയിലും ബാലയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോയ ഏക വ്യക്തി ഞാനാണ്. അന്ന് എൻ്റെ മല്ലു സിംഗ് എന്ന സിനിമ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഞാൻ അഗെയിൻ ആസ് എ ഫ്രണ്ട് ഐ വെൻ്റ്. ഞാൻ 5 ദിവസം അവിടെ ആ പടത്തിലൊരു ഡെഡ് ബോഡി ആയിട്ട് ഞാൻ അഭിനയിച്ചു. അഗെയിൻ ആസ് എ ഫ്രണ്ട് നമ്മൾ ഈ സൗഹൃദം എന്താണെന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ പടത്തിൽ ഞാൻ പ്രതിഫലം ഒന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ അങ്ങനെ എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ എൻ്റെ കലീഗ്സ് അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഞാൻ മഹത്തായ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംഭവിച്ചു, ഞാൻ ചെയ്തിരുന്നു. ബാലയുടെ ഓഫ്ലൈറ്റ് കരിയർ എന്താണെന്നും യു ആൾ നോ ഇറ്റ്. ഐ മീൻ എനിക്കറിയില്ല. പക്ഷേ പുള്ളിയുടെ ഞാൻ പുള്ളിയുടെ എനിക്ക് സെക്കൻഡ് മാരേജ് നടന്ന സമയത്ത് ആ കല്യാണത്തിന് പോയ ഏക നടൻ ഐ തിങ്ക് ഞാനാണ്. എനി ആൻഡ് അഗെയിൻ അഗെയിൻ ഇറ്റ് വാസ് പ്യുവർലി ഞാൻ പുള്ളിനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ട് കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത്. പുള്ളിയുടെ പേഴ്സണൽ വ്യക്തിജീവിതത്തിൽ എന്താ നടക്കണമെന്ന് ഞാൻ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ മുന്നോട്ടത് അങ്ങനെ ശ്രദ്ധിക്കാനും പോകുന്നില്ല. ഹി വാസ് എ ഫ്രണ്ട് ആൻഡ് ഹി വിൽ ഓൾവേസ് ബി. ഞാൻ ഇതൊക്കെ എന്തിനാ എടുത്ത് പറഞ്ഞു വെച്ചാൽ ഇതൊരു കോസ് ഓഫ് ഇവൻറ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നീട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടതെന്ന് വെച്ചാൽ ഒരു ടാലൻറ്റഡ് ആയ ഒരു ആക്ടറിന് സംഭവിക്കുന്ന പോലത്തെ കാര്യങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ 2nd സിനിമ ഷഫീഖിൻ്റെ സന്തോഷം പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിഫർ ബാല. ഈ പടത്തിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം പുള്ളി ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതിനോട് ഡയറക്ടറിന് വിയോജിപ്പുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺ മൈ ഇൻസിസ്റ്റൻസ് ദാറ്റ് അത് അങ്ങനത്തെ ഒരു കാസ്റ്റിങ്ങിലേക്ക് പോയതും ഈ ഒരു ക്യാരക്ടർ ഐ തോട്ട് പുള്ളി പുള്ളിക്കൊരു നല്ലൊരു ബ്രേക്ക് കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും, നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ. ഇറ്റ്സ് ഓക്കെ.